അക്വട്ടേഴ്സിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇവിടെ ബെറ്റ ഫിഷ് വളർത്തുന്നവർക്ക് പ്രധാനമായി അറിയേണ്ട കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ അതിന് മുന്നേ നേരത്തെ ഞാനൊരു നാച്ചുറൽ ബ്രീഡിങ്ങിന്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിലിപ്പോ ഫ്രൈസ് ഒക്കെ ഇറങ്ങിയിട്ടുണ്ട്, നമുക്ക് അതൊന്ന് കാണാം. നേരത്തെ ഞാൻ ഒരു നാല് പേരാണ് ബ്രീഡിങ്ങിനായിട്ട് ഇട്ടത്, നാച്ചുറലായിട്ട് ബ്രീഡ് ചെയ്യാൻ വേണ്ടി നാല് പേരാണ് ഇട്ടത്. അപ്പോൾ അത് നമുക്ക് നോക്കാം. ഇതിലിപ്പോ കുഞ്ഞുങ്ങളൊക്കെ കിടപ്പുണ്ട്. ഇതിലിപ്പോ അത്യാവശ്യം ഫ്രൈസ് ഒക്കെ ഉണ്ട്, നമുക്ക് അടുത്തതിൽ നോക്കാം. അടുത്ത ടാങ്ക് നോക്കാം. പക്ഷെ ഇതിൽ ബബിൾ ഡസ്റ്റ് അങ്ങ് അറ്റമാണ് വെച്ചിരിക്കുന്നത്, നമുക്ക് ഇതൊന്ന് മാറ്റിയിട്ട് നോക്കാം. നമുക്ക് ഈ ബോട്ടിലൊക്കെ ഒന്ന് മാറ്റിയതിന് ശേഷം നമുക്ക് അത് വ്യക്തമായിട്ടൊന്നും കാണാം. ഇതിലും ഫ്രൈസ് കിടപ്പുണ്ട്. അപ്പോൾ നാല് പേർ ഞാൻ ബ്രീഡ് ചെയ്യാൻ വേണ്ടി ഇട്ടപ്പോൾ എനിക്കിപ്പോൾ ഒരു മൂന്നെണ്ണം കിട്ടിയിട്ടുള്ളത്. നമ്മൾ കൗണ്ട് കൂട്ടിയിടുകയാണെങ്കിൽ നമുക്ക് കൂടുതൽ റിസൾട്ട് കിട്ടും. ഒരെണ്ണത്തിലും ഒന്നും ആയിട്ടില്ല. അപ്പൊ ഇങ്ങനെയൊരു മെത്തേഡിൽ നമുക്ക് ബ്രീഡിംഗ് ചെയ്യാം. ബ്രീഡിംഗ് ചെയ്താൽ നമുക്ക് കുഞ്ഞുങ്ങളെ കിട്ടും. അപ്പൊ അങ്ങനെ റിസൾട്ടാണ് ഞാൻ ഇവിടെ കാണിച്ചത്. അപ്പൊ ഇതിപ്പം നമ്മള് എഗ് ആയതിനു ശേഷം നമ്മൾ ഫീമെയിലിനെ അങ്ങ് എടുത്ത് മാറ്റണം. ഫീമെയിലിനെ മാറ്റിയതിന് ശേഷം നമുക്ക് മെയിലിനെ മാത്രം ഇട്ടിരുന്നാൽ മതി, മെയിലിന് പിന്നെ ഫുഡൊന്നും കൊടുക്കണ്ട. അങ്ങനെ റിസൾട്ടാണ് എനിക്ക് ഇത്രയും കുഞ്ഞുങ്ങളെ കിട്ടിയത്. അപ്പൊ നമുക്കിനി ബെറ്റ കെയറിംഗിലേക്ക് വരാം. ബെറ്റ കെയറിംഗ് വാട്ടറാണ് നമ്മൾ സാധാരണ ഫസ്റ്റ് ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. നമ്മൾ സാധാരണ നമ്മൾ യൂസ് ചെയ്യുന്ന വാട്ടർ പൈപ്പിലെ വെള്ളമായാലും ശരി തന്നെ, അല്ലെങ്കിൽ നമ്മൾ കിണറിലെ വെള്ളമായാലും ശരി തന്നെ, വാട്ടറാണ് ബേസിക് ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. പൈപ്പിലെ വെള്ളം നമ്മൾ യൂസ് ചെയ്യണമെങ്കിൽ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു ദിവസം അത് നമ്മൾ നോർമലായിട്ട് എടുത്ത് വെച്ചതിന് ശേഷം മാത്രം നമുക്ക് ഫിഷിനെ നമ്മൾ അതിനേക്ക് ഇടാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം. അത് മാത്രമല്ല ടെമ്പറേച്ചറിന്റെ പ്രശ്നം വരുന്നുണ്ട്. നമ്മൾ സാധാരണ ശാസ്ത്രീയമായി പറയുന്ന കാര്യം ടെമ്പറേച്ചർ ഒരു റൂമിലുള്ള ടെമ്പറേച്ചർ ആയിരിക്കില്ല അടുത്തുള്ള റൂമിലെ ടെമ്പറേച്ചർ. അപ്പം നമ്മൾ എവിടെയാണ് നമ്മൾ ഫിഷിനെ ഇടുന്നത് അവിടെ എടുത്ത് വെച്ചതിന് ശേഷം 24 hours കഴിയാൻ നേരത്ത് അവിടെ ഇരിക്കുന്ന വാട്ടറില്ല ഒരേ ടെമ്പറേച്ചർ ആവുന്നതാണ് പറയുന്നത്. അപ്പം അങ്ങനെ നമ്മൾ ഒരു ദിവസം ആ നമ്മൾ ഫിഷിനെ ഇടാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് തന്നെ നമ്മൾ ഒരു ദിവസം എടുത്ത് വെച്ചതിന് ശേഷം മാത്രം, വാട്ടർ എടുത്ത് വെച്ചതിന് ശേഷം മാത്രം നമ്മൾ അതിലേക്ക് ഇടാൻ വേണ്ടി ശ്രദ്ധിക്കണം. പിന്നെ വാട്ടർ ടെമ്പറേച്ചറിന്റെ കാര്യം പറയാം. 22 degrees to 30 degrees ആണ് സാധാരണ നോർമൽ ആയിരം നമ്മൾ ബെറ്റ ഫിഷിന് വേണ്ടിയിട്ടുള്ള വാട്ടറിന്റെ ടെമ്പറേച്ചർ. വാട്ടർ രണ്ട് രീതിയിൽ നമ്മൾ ഡിഗ്രി കണക്കാക്കാറുണ്ട്. അത് ഒന്ന് സെൽഷ്യസ് വരുന്നുണ്ട്, പിന്നെ ഫാരൻഹൈറ്റ് വരുന്നുണ്ട്. ഫാരൻഹൈറ്റ് നമ്മൾ പറയുന്നത് 72 to 86 degrees വരെയാണ് ഫാരൻഹൈറ്റ് നമുക്ക് ഡിഗ്രി ആയിട്ട് നമ്മൾ ഈ ബെറ്റ ഫിഷിന് വേണ്ടിയിട്ട് പറയുന്നത്. അപ്പം നമ്മൾ ഏകദേശം ഒരു 75 ഒക്കെ നമ്മളൊന്ന് മെയിൻറ്റെയിൻ ചെയ്ത് പോവുകയാണെങ്കിൽ നമുക്കത് ബെറ്റർ ആയിരിക്കും. പി എച്ച് ലെവൽ പറയുന്നുണ്ട്, പി എച്ച് ലെവല് നമ്മൾ 6.8 to 7.5 ആണ് നമുക്ക് വേണ്ടത്. ഒരു 7 നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് പോവുകയാണെങ്കിലും അത് നമുക്ക് വലിയ പ്രശ്നമില്ലാതെ പോകും. അപ്പം നമ്മൾ ഈ പി എച്ച് ലെവല് നമ്മളൊന്ന് ലെവൽ ചെയ്യാനായിട്ട് നമ്മൾ സാധാരണ നമ്മൾ ഉപയോഗിക്കുന്നത് സാൾട്ട് ആണ്, കല്ലുപ്പാണ്. കല്ലിപ്പോൾ ഒരു ലെവൽ നമ്മൾ അതിൽ ആഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ പി എച്ച് ലെവൽ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പോൾ വാട്ടർ നമ്മൾ ഇത് സാധാരണ ഫിഷിനുള്ളത് പോലെ അല്ല ഇതിന് വാട്ടർ ചേർക്കേണ്ടത്. നമ്മൾ സാധാരണ ഫിഷിനെ നമ്മൾ നോർമൽ വാട്ടർ ആയിരിക്കും. പക്ഷെ നമ്മൾ ബെറ്റാസിനെ നമ്മൾ ചേർക്കുന്ന വാട്ടറിൽ നമ്മൾ ബദാമിൻ്റെ എക്സ്ട്രാക്ട് ഒഴിക്കാറുണ്ട്. അതിന് ടാനിങ്സ് എന്ന് പറയുന്ന ഒരു ആന്റി ഫംഗസ് അടങ്ങിയിട്ടുണ്ട്. ബെറ്റാസിന് പ്രത്യേകിച്ചും അതിൻ്റെ ദേഹത്തൊക്കെ മുറിവ് ഉണ്ടാകുമ്പോൾ, അത് ഈ ബ്രീഡ് ആവുന്ന നേരത്തൊക്കെ തമ്മിൽ അങ്ങോട്ട് നിന്ന് ഫൈറ്റ് ചെയ്ത് അതിൻ്റെ ദേഹമൊക്കെ മുറിയാറുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ ടാനിങ്സ് എന്ന് പറയുന്ന ഈ ആന്റി ഫംഗസ് അതിൻ്റെ മുറിവൊക്കെ ഉണക്കാൻ നല്ലതാണ്. അത് മാത്രമല്ല നമ്മൾ സാൾട്ട് ചേർക്കുന്നുണ്ട്. സാൾട്ടിൽ സോഡിയം ക്ലോറിൻ അടങ്ങിയിരിക്കുന്നതിനാൽ അതിനെ ശ്വസനത്തിന് വളരെ എളുപ്പമാക്കും.
അങ്ങനെയുള്ള ഉപകാരങ്ങൾ നമ്മൾ സോൾട്ടും ബദാമിന്റെ എക്സ്ട്രാക്ടും ചേർക്കുന്നതിലൂടെ നമുക്ക് ലഭിക്കുന്നുണ്ട്. ബെറ്റ വിഷയം നമുക്ക് ഏറ്റവും നമ്മൾ ബെറ്റർ ആയിട്ടുള്ള പ്ലേസ് എന്ന് പറഞ്ഞാൽ ഇൻഡോറാണ്. ഇൻഡോറിൽ നമുക്ക് അതിനകത്ത് നമ്മുടെ ടെമ്പറേച്ചർ നമുക്കൊന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റും. നമ്മൾ സാധാരണ നമ്മൾ മഴയും മഞ്ഞൊക്കെ ഉള്ള സമയമാണെങ്കിൽ നമുക്ക് ടെമ്പറേച്ചർ ഒരുപാട് അങ്ങ് ലോ ആയി പോകാറുണ്ട്. അപ്പോൾ അങ്ങനെ വരാൻ നേരം നമുക്ക് ലൈറ്റോ അങ്ങനെ ഹീറ്ററോ അങ്ങനെ എന്തെങ്കിലും ഉപയോഗിച്ച് നമുക്ക് ടോട്ടലി ആ റൂമിൻ്റെ മൊത്തത്തിലുള്ള ടെമ്പറേച്ചർ നമുക്കൊന്ന് മാറ്റി നമുക്ക് ഈ വാട്ടറിൻ്റെ ടെമ്പറേച്ചർ ഒന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റും. പിന്നെ അടുത്തായിട്ട് പറയാനുള്ളത് ഫുഡിൻ്റെ കാര്യമാണ്. ഫുഡ് നമ്മളെപ്പോഴും നമ്മൾ ഫിഷിന് കൊടുക്കാൻ പറ്റുന്ന ഫുഡ് ബെറ്റർ ആയിട്ടുള്ള ഫുഡ് ലൈവ് ഫുഡാണ്. കാരണം അതിൽ വാട്ടറിൻ്റെ ക്വാളിറ്റി ഒന്നും നഷ്ടപ്പെടാതെ തന്നെ നമുക്ക് ഫുഡ് അതിന് കൊടുക്കാൻ സാധിക്കും. അപ്പോൾ ലൈവ് ഫുഡ് നമ്മൾ സാധാരണ കൂടുതൽ നമ്മൾ ഇവിടെ മൊസ്കിറ്റോ ലാർവയാണ് നമ്മൾ സാധാരണ എപ്പോഴും നമ്മൾ എല്ലാവർക്കും അവൈലബിൾ ആയിട്ട് വരുന്നുള്ള ഒരു ഫുഡ്. പിന്നെ നമുക്ക് ബ്ലഡ് വാംസ് കൊടുക്കാം, എർത്ത് വാംസ് കൊടുക്കാം, മൈക്രോ വാംസ് കൊടുക്കാം, ആർട്ടിമിയ കൊടുക്കാം, ഡെഫിനിയ കൊടുക്കാം. നമ്മൾ ഇതിനെല്ലാം ഇത്രയും ഒരു ഫുഡ് ഒരു ആറ് ഫുഡാണ് ഹെൽത്തി ലൈവ് ഫുഡായിട്ട് നമ്മൾ സാധാരണയായി കണക്കാക്കാറുള്ളത്. അപ്പോൾ ഈ ഒരു ആറ് ഫുഡ് നമ്മൾ കറക്റ്റായിട്ട് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ വാട്ടറിൻ്റെ ക്വാളിറ്റി നന്നായി നിലനിർത്താൻ പറ്റും. അപ്പോൾ അതിൽ മൂലം നമുക്ക് ഈ വാട്ടറിൻ്റെ ക്വാളിറ്റി നഷ്ടം വരാതെ തന്നെ നമുക്ക് ഫിഷിനെ വളർത്താൻ സാധിക്കും. സാധാരണ നമ്മൾ കണ്ടീഷൻ ചെയ്യാനുള്ള സമയത്ത് നമ്മൾ ഈ ബ്രീഡിങ്ങിന് മുന്നേ ഒരു 7 ഡേയ്സ് എങ്കിലും കണ്ടീഷൻ ചെയ്ത് ഇടുന്നതായിരിക്കും ഏറ്റവും കൂടുതൽ നല്ലത്. കാരണം അതിന് നല്ല എഗ് ഉണ്ടാവും, നല്ല ആക്റ്റീവ് ആയിരിക്കും. അങ്ങനെ വരുന്ന സമയം നമ്മൾ 2 നേരം ഫുഡ് കൊടുക്കാനായി പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ 1 നേരമെങ്കിലും നമ്മൾ ലൈവ് ഫുഡും കൊടുക്കുക, 1 നേരം നമ്മൾ ഡ്രൈ ഫുഡ് എന്തെങ്കിലും ഷോപ്പിൽ നിന്ന് വാങ്ങുന്നതിൽ ശരി തന്നെ ഡ്രൈ ഫുഡ് കൊടുക്കുക, അങ്ങനെയുള്ള ഫുഡ് കൊടുക്കുക 2 നേരം കൊടുക്കാൻ ശ്രദ്ധിക്കണം. നോർമലി നമ്മൾ ഇടുന്ന ഒരു സമയം നമ്മൾ ബ്രീഡിങ്ങിനൊന്നും അല്ലാതെ നോർമലി ഇടുന്ന സമയത്ത് നമ്മൾ 1 നേരം ഫുഡ് കൊടുക്കുന്നതായിരിക്കും കൂടുതൽ ബെറ്റർ എന്നാണ് എൻ്റെ ഒരു എക്സ്പീരിയൻസ്. പിന്നെ ഫുഡിൻ്റെ കാര്യം പ്രൈസിൻ്റെ ഫുഡിൻ്റെ കാര്യം പറയാം. നമ്മൾ സാധാരണ രീതിയിൽ ഒന്ന് ഹാച്ചായി നമ്മൾ 3 ഡേയ്സ് കഴിഞ്ഞാൽ നമുക്ക് ഇൻഫസൂറിയ ആഡ് ചെയ്യാം. ഇൻഫസൂറിയ നമ്മൾ വാഴയിലയോ അല്ലെങ്കിൽ നമ്മൾ മാവിൻ്റെ ഇലയോ കറയുള്ള എന്ത് ഇലയുള്ള ഇതിലും ഇൻഫസൂറി ഉണ്ടാവാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഇല നമുക്ക് ആഡ് ചെയ്തതിനു ശേഷം നമുക്ക് അതിൽ നിന്നും കിട്ടുന്ന ഇൻഫസൂറിയ അതിനെ ഫീഡ് ചെയ്യാൻ പറ്റും. അതിനുശേഷം ഒരു 7 ഡേയ്സ് മുതൽ ആർടിമിയ കൊടുക്കുന്നവർക്ക് ആർടിമിയ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. ആർടിമിയയിൽ 76% പ്രോട്ടീൻ ഉണ്ട്. അപ്പോൾ ആർടിമിയ കൊടുക്കുകയാണെങ്കിൽ നല്ല ഗ്രോത്ത് വരാൻ അതിന് സഹായിക്കും. അപ്പോൾ ഈ ഹാച്ചായി വരുന്ന കുഞ്ഞുങ്ങൾ കൂടുതലും കഴിക്കുന്നത് അനങ്ങുന്ന വസ്തുക്കൾ, അതായത് ലൈവ് ഫുഡുകൾ മാത്രമാണ് സാധാരണയായി അത് കഴിക്കാറുള്ളത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആ സമയത്ത് ലൈവ് ഫുഡ് മാത്രം നമ്മൾ ഒരുപാട് പേരൊക്കെ പറയുന്നുണ്ട് ഈ എഗ്ഗിൻ്റെ യെല്ലോ ഒക്കെ കൊടുക്കാറുണ്ട്. പക്ഷേ അതിന് അത് വാട്ടർ ക്വാളിറ്റി നഷ്ടപ്പെടുത്തും, അതിനാൽ അതും കഴിക്കാനും കുറച്ച് സാധ്യത കുറവാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ലൈവ് ഫുഡ് ആർടിമിയ അല്ലെ ഇൻഫസൂറിയ അങ്ങനെയുള്ള മൈക്രോ അങ്ങനെയുള്ള ലൈഫ് ഫുഡ് കൊടുക്കാൻ നമ്മൾ ശ്രദ്ധിച്ചാൽ വാട്ടർ കോട്ട് നഷ്ടമാവാതെ തന്നെ നമുക്ക് കുഞ്ഞുങ്ങളെല്ലാം വളർത്തിയെടുക്കാൻ പറ്റും. പിന്നെ വേറെ പ്രധാനപ്പെട്ട ഒരു കാര്യം ലൈറ്റാണ്. നമ്മൾ ഇൻഡോറിലൊക്കെ വയ്ക്കുകയാണെങ്കിൽ ലൈറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ഒരുപാട് ചെറിയ ഫ്രൈസുകൾക്കൊക്കെ ഫുഡ് കഴിക്കാൻ ലൈറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ അതിനെ കഴിക്കാൻ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ലൈറ്റ് ഒരു പരിധിവരെ ലൈറ്റ് കൊടുക്കുന്നതും വളരെ നല്ലതായിരിക്കും. പിന്നെ നമ്മൾ ഈ ഫ്രൈസിൻ്റെ ഫുഡിൻ്റെ കാര്യം പറയാം. സാധാരണ രീതിയിൽ അത് ഹാച്ചായതിന് ശേഷം ഒരു 4 ഡേയ്സ് മുതൽ നമുക്ക് ആർടിമി കൊടുക്കാം, അല്ലെങ്കിൽ ഇൻഫസൂറിയ നമുക്ക് കൂടുതൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഇൻഫസൂരിയ അത് കിടക്കുന്ന ടാങ്കിൽ തന്നെ നമുക്ക് ഉണ്ടാവാനായിട്ട് മാവിലെയോ അല്ലെങ്കിൽ വാഴയിലോ ചേർത്ത് നമുക്ക് അതിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അതിനുശേഷം ഒരു 14 ദിവസം കഴിഞ്ഞതിന് ശേഷം നമുക്ക് മൈക്രോഹംസ് വേണമെങ്കിൽ മൈക്രോഹംസ് കൊടുക്കാം. ചെറിയ രീതിയിലുള്ള, അതായത് മൊയിനയിൽ തന്നെ ചെറിയ മൊയിനയുണ്ട്, വളർച്ച പൂർത്തിയാവാത്ത മൊയിനയുണ്ട്, അത് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ചെറിയ കൂത്താടിയുണ്ട്, 1 ദിവസമൊക്കെ പ്രായമായ ചെറിയ കൂത്താടിയുണ്ട്, അത് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. 30 ഡേയ്സ് മുതൽ നമുക്ക് സാധാരണ കൊടുക്കുന്ന ഫുഡ് മൊയിന അല്ലെങ്കിൽ നമുക്ക് കൂത്താടി അതൊക്കെ നമുക്ക് അതിനെ ഫീഡ് ചെയ്യാൻ സാധിക്കും. മാക്സിമം നമ്മൾ ലൈഫ് ഫുഡ് തന്നെ കൊടുക്കുന്നതായിരിക്കും കൂടുതൽ ബെറ്റർ. വാട്ടർ ക്വാളിറ്റിയാണ് എന്റെ പ്രധാനമായും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ലൈഫ് ഫുഡ് തന്നെ കൊടുക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ മറ്റൊരു കാര്യം വാച്ച് ചെയ്യുന്നതാണ്. നമ്മൾ ദിവസം 1 നേരമെങ്കിലും ഫിഷിന് ഒന്ന് വാച്ച് ചെയ്യുന്നത് വളരെ നല്ലതാണ്. കാരണം അതിന് എന്തെങ്കിലും ഒരു ഡിസീസ് വന്നാൽ നമുക്ക് പ്രത്യേകിച്ച് അറിയാൻ പറ്റും. ഫുഡ് കഴിച്ചില്ലെങ്കിലോ അല്ലെങ്കിൽ പ്രത്യേകിച്ച് മാറി നിൽക്കുകയാണെങ്കിലോ അങ്ങനെയൊക്കെയാണെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റും. അപ്പോൾ 1 നേരമെങ്കിലും നമ്മൾ ഫിഷിനെ ഒന്ന് വാച്ച് ചെയ്യുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോ ഇടുന്നുണ്ട്. ആർടിമി ഇല്ല, നമ്മൾ കുഞ്ഞുങ്ങളെ എങ്ങനെ വളർത്തിയെടുക്കുക എന്നതിനെ കുറിച്ചൊരു വീഡിയോ ഇടുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു പരീക്ഷണത്തിലാണ് ഞാൻ. ഇതിലിപ്പോൾ ഞാൻ ആർടിമി ഒന്നും ചേർത്തിട്ടില്ല, അല്ലാതെ തന്നെ ഇൻഫസൂറിയ തന്നെയാണ് ആഡ് ചെയ്യുന്നത്. കുറച്ച് മാവില കുറച്ച് കൂടുതൽ ഇട്ടിട്ടുണ്ട്. ഈ വാഴയിൽ ഇതിൽ കൂടുതലിട്ട് കഴിഞ്ഞാൽ ഈ വെള്ളത്തിൽ വാഴയിൽ അങ്ങ് അലിഞ്ഞു പോകാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് മാവിലയാണ് ഇതിൽ കുറച്ച് കൂടുതൽ ഇട്ടിട്ടുള്ളത്. അതല്ലാതെ തന്നെ വാഴയിലയുടെ എക്സ്ട്രാക്റ്റും ഇതിൽ ഒഴിക്കുന്നുണ്ട്. അതിൽ ഇൻഫസൂറിയ ഉള്ളത് അതിനകത്ത് ഞാൻ ഒഴിക്കുന്നുണ്ട്. അപ്പോൾ ഈ വാഴയിൽ ഉണ്ടാവുന്ന ഇൻഫസൂറിയ നമുക്കൊന്ന് കാണാം. അപ്പോൾ ഞാനിങ്ങനെ ബോട്ടിൽ ചെയ്താൽ വെച്ചിരിക്കുന്നത്, അപ്പോൾ വാഴയിലെ ഇൻഫസൂരിയ ഇങ്ങനെ ഒരു ബോട്ടിൽ ചെയ്താൽ വെച്ചിരിക്കുന്നത്. ഇനി നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് ഒഴിക്കാം. പാത്രത്തിൽ ഒഴിച്ചതിന് ശേഷം നോക്കാം. ഇതൊരു പാത്രത്തിൽ എടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ടോർച്ച് കത്തിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് നോക്കാം. ഒന്ന് സൂം ചെയ്ത് നോക്കിയാൽ നമുക്ക് ഇൻഫസൂരിയ കാണാൻ പറ്റും. അനങ്ങുന്ന നന്നായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. നമ്മൾ എപ്പോഴും ഇൻഫസൂരി നമ്മൾ ആഡ് ചെയ്യുന്ന നേരത്തെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇൻഫസൂരി ഉണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം നമ്മൾ കൊടുക്കുക. അല്ല, നമുക്ക് അറിയാൻ പറ്റില്ല ഇൻഫസൂരി നമ്മൾ കൊടുക്കുന്നുണ്ടോ ഇല്ലയോ. നമ്മൾ അത് കൺഫേം ചെയ്തതിന് ശേഷം മാത്രം നമ്മൾ ഇങ്ങനെ ഒന്ന് ഒഴിച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കണം. ഇതിലിപ്പോൾ അത്യാവശ്യം നല്ല കൗണ്ട് ഉണ്ട് ഇൻഫസൂരിയ, നമുക്കത് കാണാൻ പറ്റും. നന്നായിട്ട് അനങ്ങുന്നുണ്ട്.
ആദ്യമേ ഇല്ലാതെ തന്നെ നമുക്ക് ഇൻഫസൂരിയ മാത്രം കൊടുത്ത് നമുക്ക് കുഞ്ഞുങ്ങളെ വളർത്താൻ പറ്റുന്ന ഒരു മെത്തേഡ് ഞാൻ ഉടനെ കാണിക്കുന്നുണ്ട്. അപ്പൊ ഈ ഫ്രൈസ് നന്നായി കിടപ്പുണ്ട്. അപ്പൊ ഇതിന് കുറച്ചുകൂടെ ഒന്ന് ഗ്രോത്ത് വന്നതിന് ശേഷം ഞങ്ങൾ അങ്ങനെ ഒരു വീഡിയോ കാണിക്കുന്നുണ്ട്. ഞാൻ നേരത്തെ ഇട്ട ഒരു വീഡിയോ ഉണ്ട് നാച്ചുറൽ ബ്രീഡിങ്, അപ്പൊ അതിന്റെ ആ ഒരു വീഡിയോ കണ്ടാൽ നമുക്ക് നിങ്ങൾക്ക് അത് മനസ്സിലാവും. ഇത് ഞാൻ ചെയ്ത മെത്തേഡ് ഞാൻ അതിൽ കാണിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതിപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്കും കമന്റും ഷെയറും ചെയ്യുക. ഞങ്ങളുടെ പുതിയ വീഡിയോസ് കാണാൻ സബ്സ്ക്രൈബ് ചെയ്യുക. ബെറ്റ ഫിഷിനെ കുറിച്ചുള്ള സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ വിളിക്കാൻ മറക്കരുത്. ഞാൻ എന്റെ ഫോൺ നമ്പർ ഞാൻ കൊടുത്തേക്കാം. അപ്പൊ ഇന്നിവിടെ ഈ വീഡിയോ എൻഡ് അപ്പ് ചെയ്യാണ്. ബൈ.